സറാറടിക്കാം. ഓക്കെ, അളവ് നാളെ കൊണ്ട് പുറത്തയക്കാം ഞാൻ കേട്ടോ. രണ്ടു ദിവസം കൊണ്ട് തരാം. ഓക്കെ ഓക്കെ. കൂലിയോ? ഞാൻ ഇപ്പം വാങ്ങുന്നത് സറാറയ്ക്ക് ഇപ്പൊ അത്ര ആണ് ഞാൻ വാങ്ങുന്നത്. ഒരു 600 മുകളിൽ വാങ്ങും. ആ ആ 400. ആ ഏട്ടനൊന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇവിടെ ചെറുതായിട്ട് വിട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗം ഉണ്ടോ. ഓക്കെ ഓക്കെ. ഈ ഒരു ഭാഗം വിട്ടിട്ട് നമുക്ക് നല്ല ഷേപ്പ് ആയിട്ട് കിട്ടണേ. അത് എനിക്ക് ഓൺലൈനിൽ വാങ്ങിച്ചാ, പക്ഷെ അത് എനിക്ക് ഭയങ്കര ലൂസാ, ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. കണ്ടപ്പോ എനിക്ക് ഇത് നല്ല ഇത് കണ്ടോ, നല്ല ലൂസ് പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഇതിനോട് നല്ല രീതിയിൽ തയ്യൽ ഷോപ്പാണ്, അപ്പൊ നല്ല രീതിയിൽ ഒന്ന് വെറൈറ്റി ഡിസൈൻ തന്നെ അടിക്കണം. വെറൈറ്റി ഡിസൈൻ വേണം, കഴുത്തൊക്കെ നല്ല ഇറങ്ങണം. അങ്ങോട്ട് അത് കുഴപ്പമില്ല, എമൗണ്ട് കുഴപ്പമില്ല. ഇവിടെ വരെ ലെങ്ത് മതിയേ, ടോപ്പിന് ഇവിടെ ഫംഗ്ഷൻ ഇടാനാണ് അത്. ഇവിടെ വരെ മതി ലെങ്ത്. അടിയിലേക്ക് ലെഗിൻസോ ജീൻസോ ഇടൂ. ആ ഫംഗ്ഷൻ ഇടാനുള്ള മതി. ഇവിടെ വരെ ലെങ്ത്, പിന്നെ കൈ ഇവിടെ വരെ മതി. എനിക്കൊന്ന് അളവെടുക്കണം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങണേ, വീനക്കാട്ടോ. പിന്നെ ബാക്കോട്ട് ഇവിടെ ഇവിടെ വരെ മതി. എന്ത് ഇറക്കം അത്രയും കുറയ്ക്കണോ? ആ അത്രയും കുറയ്ക്കണോ? ഫംഗ്ഷൻ അല്ലേ, അങ്ങനെയാ വേണ്ടത് ഉദ്ദേശിച്ചത്. നിങ്ങള് തിരുവല്ല പ്രയോഗിക്കാനാണോ? അല്ല, അങ്ങനല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിട്ട് അവിടെ വരെ മതി. ഇത്രയും നീളം അത്ര മതി, അത്ര കട്ടി മതി. നിങ്ങൾ അളവൊന്നും ആദ്യം എടുക്കണോ? അളവ് എടുക്കണം. ഓക്കെ, അളവൊരു സാധനം ഞാൻ ഇവിടെ ഇരിക്കുന്നാല്. ഓക്കെ, ചേർന്ന് ഇരിക്കട്ടെ നാല്. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ ഒരു ഇവിടെ ഈ ഷോപ്പിൽ ഇങ്ങനത്തെ ഒരു അളവാള്, ഇതാ പുതിയായിട്ട് കിട്ടിയൊരു അളവ്. കൈവാണെന്ന് എടുക്കണം. കൈവന്നി നാലര ഇഞ്ച്. ഓക്കെ, മറ്റേ കൈ മതി. ഇവിടെയോ പക്ഷത്തിന് ഇവിടെ നോക്കില്ല. ഞാൻ നോക്കാം, ഞാൻ നോക്കാം. ഞാൻ അളവെടുക്കുന്ന ആള് നിങ്ങളല്ലല്ലോ. നാലര. ഓക്കെ, നാലര. അപ്പൊ ഞാൻ ഇരിക്കല്ലേ. ഒരു അഞ്ച്. ഓക്കെ, എഴുതി വെക്കില്ലേ? ഏഴ് നോക്കട്ടാ. എഴുതിയിട്ട് 10 അടി. പിന്നെ ഇങ്ങനെയല്ല മുഖം കൂടി. അല്ല, നമ്മളെ ഈ ഡ്രസ് പോണല്ലോ ഉള്ളു കൂടി. അതായത് ആ ഇടുന്ന ഒരു നിങ്ങൾ ഇവിടെ വീതി എടുക്കില്ലേ? ആ വീതി എടുത്തു. അതല്ല, നിങ്ങൾ ആ ഡ്രസ് എടുക്കുമ്പോ തല തല അളന്നു, തലയിൽ കൂടി ഇല്ല പോവുക. അതെ അതെ, അതനുസരിച്ചിട്ട് ഹെയർ ബാൻഡാ. ഓക്കെ, ജസ്റ്റ് അല്ല, ജസ്റ്റ് അല്ലല്ലോ പറയുന്നു. നിങ്ങളത് കാണിക്കും, പോകുന്നില്ല അത് വീട്ടിൽ. അപ്പൊ നിങ്ങൾ രണ്ടായി അളന്നോളൂ. 10 അടി. ഓക്കെ, 10 അടി. അരവണ്ണം എടുക്കണം. അരവണ്ണ കുറച്ച് വീതി നിന്നോട്ടെ. 30 അടി. ഇവിടെയും അതേപോലെ കഴുത്ത് നീളം ഒരു 15. ഓക്കെ, ഇത് എത്ര എന്നാ വേണ്ടി മുളന്ന് ഒന്ന് നേരം നിൽക്കും. എന്നാ വേണ്ടിയത്? എനിക്ക് ആക്ച്വലി ഇത് കല്യാണത്തിലേക്ക് വേണ്ടിട്ടാണേ. ക്യാഷ് ഇപ്പോഴേ പേ ചെയ്തോളൂ കേട്ടോ. അല്ല, അത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ട് പോരെ. അടിച്ചു കഴിഞ്ഞിട്ടല്ല, എനിക്ക് ഇപ്പോഴേ കാല് നിങ്ങൾ എടുത്തില്ലേ? ഓ, എടുത്ത് 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 എടുത്ത്. ഓക്കെ, ഇതാ തുണി ഇതാണ്. രാമു എഴുതി വെച്ചില്ലല്ല, മറ്റന്നാളത്തേക്ക് വേണ്ടിതാണ് കേട്ടോ. രാമു എഴുതി വെക്കൂ. ഓക്കെ, എന്നാ ശരി, ഞാൻ രണ്ടു ദിവസം കൂടി വരാം. അപ്പൊ പേയ്മെന്റ് അടക്കേ. അല്ല, പേയ്മെന്റ് ആദ്യം ഞങ്ങൾ ഇവിടെ അയച്ചതിന് ശേഷമേ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. ആ ഉണ്ട് ഉണ്ട്. രാമു, രാമു ഏട്ടാ, ഗൂഗിൾ ഗൂഗിൾ പേ എത്ര നമ്പറ്? രാമു, രാമു നോക്ക്, വന്നോ, നോക്കൂ, വന്നോ, വന്നോ രാമു, വന്നാ. ഓക്കെ, എന്നാ ശരി കേട്ടോ, രണ്ടു ദിവസം കണ്ടു കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. രാമു, ആദ്യം നമുക്ക് പൈസ കൊണ്ടില്ല രാമു. അവരുടെ ഡ്രസ് നമുക്ക് എങ്ങനെ തയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഡിസൈൻ വേണമെന്നാ പറയുന്നത്. രാമു നീ വേണം മടിക്കേ, എനിക്ക് കുറച്ച് ബിസിയാണ്, എനിക്ക് അടുത്ത കല്യാണത്തിൽ പോണം. നീ വേണം തയ്ക്കാൻ, ഞാൻ ജസ്റ്റ് നോക്കും വന്നിട്ട്. അപ്പം തയ്ച്ചു വെക്കണം. ഓക്കെ, വണ്ടർഫുൾ ആയിരിക്കണം, എക്സലൻറ്റ്. ജയ് പോയിക്കോ. ഞാൻ എന്നാലും വരാം. അവർ മറ്റാൾ വരും കേട്ടോ. ഇപ്പോഴേ തുടങ്ങിക്കാം, ലൈനിങ് ഒക്കെ വാങ്ങിക്കാം.
ഹലോ, ആ എന്തായിരുന്നു? സാരി ബ്ലൗസാ? ഓക്കെ ഓക്കെ, ഞങ്ങൾ അയച്ചു വെക്കാം. ഓക്കെ ഓക്കെ, വെയിറ്റ് വെയിറ്റ്, റെഡി ആയോ? വെയിറ്റ്, ആ ആ, ഞങ്ങൾ ആദ്യം അളവ് എടുത്ത ശേഷം പേയ്മെന്റ് പേ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ എന്നാ വരുന്ന വെച്ചാൽ അന്ന് തരാം. ആദ്യം പേയ്മെന്റ് പേ, ഗൂഗിൾ പേ, ഗൂഗിൾ പേ, വൺ മിനിറ്റ് വൺ മിനിറ്റ്, ഗൂഗിൾ പേ. ആ ആ, ശരി ശരി ശരി, ഓക്കെ. ആ വരും വരും, റെഡി ആയോ? നിങ്ങൾ പേരെന്തായിരുന്നു? അഞ്ജിത. ആ, ഞാൻ അന്ന് എഴുതാൻ മറന്നുപോയി. പക്ഷെ പേര് നോക്കി, ഞാൻ ചേട്ടാ ഞാൻ വിളിക്കാം, ഞാൻ ഇവിടെ ഷോപ്പിലാണ്. അപ്പൊ ഞാൻ ആദ്യം നോക്കുമ്പോ പേര് നോക്കിയപ്പോ അഞ്ജിത എന്നായിരുന്നുണ്ട്. ആ ഡ്രസ് എവിടെയോ? ആ, ഞാൻ വീട്ടിൽ പോയിട്ടോളാം. അതാ വീട്ടിൽ മടക്കി വെച്ചിട്ട്. ഓക്കെ ശരി, എന്നാൽ ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പം 700 വാങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് 600 തന്നതാട്ടോ. ഓക്കെ, എന്നാ ശരി. ഓക്കെ ശരി ശരി ശരി. പോയോ നീ? ഓക്കെ, രാമു ആണ് തയ്ച്ചത്. ഇതൊക്കെ രാമു നല്ല വിവരവും അതിബുദ്ധിയുമാണ് രാമുവിന്. രാമു രാമു വരൂ, നീ നല്ല വൃത്തിയായിട്ട് തയ്ച്ചോ. ഏ, ഓ അടിച്ചു അല്ലേ, അടുത്ത് തയ്ച്ചോളൂ പോയിട്ട്. ഹലോ, ആ ഓക്കെ. ഏ, ആ ആ ആ ഓക്കെ. എന്റെ തടവ് നിങ്ങൾ കടിച്ചെന്ന്, അവര് പോലും ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ പേര് തന്നിട്ടില്ല. നിങ്ങൾ ഇട്ടോളി, നിങ്ങളെ മോക്ക് ഇട്ടോളി. നിങ്ങൾ എവിടെയാ പോയി? നിങ്ങളെ വെച്ചിട്ട് എന്താ ചെയ്യും? നിന്റെ ചുരിദാറിന്റെ എമൗണ്ട് എനിക്ക് കിട്ടണം, അത് തരാൻ കഷ്ടപ്പെട്ടു. അടിച്ച ആൾക്ക് ഒരു കുഴപ്പമില്ല, ഇത്രയും കാലം ഇയാളെ തയ്ക്കുന്നത് നിന്റെ കറക്റ്റ് അളവല്ലേ ഞങ്ങൾ എടുത്തത്. ആപ്പിസ്റ്റിന് വരെ ഈ രാമു ആണ് തയ്ച്ചു കൊടുക്കുന്നത്. കൈവണ്ണം 5. എന്താണ് കൈവണ്ണം 5? ചേട്ടാ നോക്കി, ചേട്ടാ കൈവണ്ണം 5. ഇവരിങ്ങനെ പറയുന്നത് വിദ്യാഭ്യാസം അറിവില്ലാത്തവരെ പിടിച്ചിട്ട് ജോലിക്ക് നിർത്തി വാങ്ങിക്കണം. ഇത് നോക്കി, അളവ് നോക്കി. ഞങ്ങൾ അടിച്ചില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക്. അളവ് നോക്കി. ഏറ്റവും ഫേവറേറ്റ് ആർട്ടിസ്റ്റിൽ വരെ തയ്ക്കുന്ന ആളാത്, നിങ്ങൾ തയ്ക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്തൊരു കാര്യം വന്നേ. രാമോ കൂടുവോ? എന്താ അളന്നത്? എന്താ എഴുതിച്ച്? എന്താ എഴുതിച്ച്? കൈവണ്ണം 5. 100 നിങ്ങൾ പറഞ്ഞത് കൈവണ്ണം. അവനെ കുറ്റം പറഞ്ഞ ആവശ്യമില്ല, അവൻ എഴുതി വെച്ചെന്നുള്ളൂ, ബാക്കിയൊക്കെ തയ്ച്ചത് ഞാനാണ്. എമൗണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചുള്ളത്. അത് ഇങ്ങനെ ഉണ്ടോ നാട്ടില് പെമ്പിള്ളേര്?
നീ മേല പെണ്ണിന്റെ കയ്യിൽ നിന്ന് രാമോ രാമോ നീ വാങ്ങാൻ കിട്ടോ നീ നീ വാങ്ങാൻ കിട്ടോ രാമോ തയ്ച്ചു കൊടുക്കരുത് കേട്ടോ എന്ത് കട്ട അതിനെ കൊണ്ട്.